ഈ കടലിലെ തിരമാല എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത്ര ഭംഗിയുള്ള സംഭവമല്ലാന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എത്രയോ തവണ നമ്മൾ പറയാറുണ്ട്, തിരയിൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ വലിയ പാടാണ്, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കയറാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. കടലിൻ്റെ ഭംഗി ആസ്വദിക്കാനും തിരമാലയിൽ കളിക്കാനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങ് തെന്നിപ്പോയി, തിരയിൽ അങ്ങ് പെട്ടു. എത്ര തവണ ശ്രമിച്ചിട്ടും അവരെ കരക്കേക്ക് അവർക്ക് കയറി നിൽക്കാൻ പറ്റുന്നില്ല. ഒന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുമ്പോഴേക്കും അടുത്ത തിര വന്നങ്ങ് വലിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഈ തിരമാലയിൽ അടിയൊഴുക്കെന്ന് പറഞ്ഞത് നല്ല ശക്തിയായിട്ടുണ്ടാവും. അതിപ്പോൾ വേലിയേറ്റ സമയമൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നോക്കണം ആ ഒരു തിരയിൽ നിന്ന് കയറാൻ. ആൾക്കാർ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം കേട്ടോ അവർ ഈ ഒരു കരക്ക് അടിച്ച് വരുന്നത് തന്നെ. എന്തോ ആ ഒരു സമയത്തും അവരെ പിടിച്ച് കരക്ക് കയറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ രണ്ടു പേരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും കടൽ തീരൊക്കെ പോയിട്ട് ഈ ഒരു തിരമാലയിലേക്ക് കളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലല്ല ഇപ്പം നമ്മുടെ കടലുള്ളത് തന്നെ. കാരണം കള്ളക്കടൽ പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ല, തിര വളരെ ശാന്തമായിരിക്കും. പക്ഷേ ആ ഓരോ തിരമാല അടിച്ചു വന്നിട്ട് നമ്മുടെ കാലിൻ്റെ അടിയിലൂടെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു തിരമാലയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന്. അനുഭവത്തിലൂടെ പല തവണ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരമാലയൊക്കെ കാണാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചു, നമ്മുടെ മക്കളെയെങ്കിലും.